US പ്രസിഡന്റ് ജോ ബൈഡനുമായി സംഭാഷണം നടത്തിയതിനു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യ യുക്രൈൻ യുദ്ധവും അടുത്തിടെ യുക്രൈനിൽ നടത്തിയ സന്ദർശനത്തിന്റെ വിവരങ്ങളും മോദി റഷ്യൻ പ്രസിഡന്റിനെ ധരിപ്പിച്ചു. ഫോണിലൂടെയാണ് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തിയത്. ഇന്നലെ ഫോണിലൂടെയാണ് ബൈഡനുമായി മോദി ചർച്ച നടത്തിയത്. തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ച് പുടിനുമായി ചർച്ച നടത്തിയതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സംഘർഷത്തിൽ സമാധാനപരമായ പരിഹാരത്തിന് പിന്തുണ നൽകാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഒക്ടോബറിൽ റഷ്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ താൻ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 22 മുതൽ 24 വരെ റഷ്യൻ നഗരമായ കാസനിലാണ് ഉച്ചകോടി നടക്കുന്നത്. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സഹായിച്ചേക്കുമെന്ന പ്രതീക്ഷ വൈറ്റ് ഹൌസ് പങ്കുവച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഏതൊരു നീക്കത്തെയും അമേരിക്ക സ്വാഗതം ചെയ്യുകയാണെന്നും ഇന്ത്യ യുഎസിന്റെ ശക്തരായ പങ്കാളിയാണെന്നും നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ജോൺ കിർബി പറഞ്ഞു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുകയെന്നത് ഞങ്ങൾ വലിയ പരിഗണന കൊടുക്കുന്ന വിഷയമാണ്. അങ്ങനെയുള്ളപ്പോൾ ഏതൊരു രാജ്യവും ആ ശ്രമവുമായി മുന്നോട്ട് വന്നാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചകളും സംഭാഷണങ്ങളും നടത്തി ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കണം. ഇന്ത്യ അമേരിക്കയുടെ ശക്തരായ പങ്കാളിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെയാണ്. കാരണം അദ്ദേഹം കീവിലേക്ക് പോവുകയും പ്രസിഡന്റ് സെലൻസ്കിയുമായി സംസാരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഞങ്ങളും വീക്ഷിക്കുന്നു. ഈ കൂടിക്കാഴ്ചകൾ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്നും ജോൺ കിർബി പറഞ്ഞു. 1992 ഇന്ത്യയും യുക്രൈനും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിലെത്തുന്നത്. യുക്രൈൻ റഷ്യ സംഘർഷം ചർച്ചകളിലൂടെ തന്നെ പരിഹരിക്കണമെന്ന നിലപാട് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷരായിരുന്നില്ലെങ്കിലും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെലൻസ്കിയോട് പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഏത് പങ്കു വഹിക്കുന്നതിനും ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം സെലൻസ്കിയോട് പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഊഷ്മളമായ കൂടിക്കാഴ്ച പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നപരിഹാര സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി കൂടെയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. യുദ്ധത്തിൽ ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നും രാജ്യമെന്നും സമാധാനത്തിന്റെ പക്ഷത്താണെന്നുമാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ അതീവ ഗൌരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കണ്ടത്. മോദിയുടെ റഷ്യ സന്ദർശനം പാശ്ചാത്യ ലോകത്തുണ്ടാക്കിയ കടുത്ത അമർഷം ഇതിനുദാഹരണമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി മറ്റു പല വേദികളും മോദി പങ്കിട്ടിരുന്നെങ്കിലും രാജ്യങ്ങളിൽ നേരിട്ടുള്ള സന്ദർശനം വരുമ്പോൾ സാഹചര്യം അതല്ല. മോദിയുടെ റഷ്യ സന്ദർശനം യുക്രൈനിൽ ഉണ്ടാക്കിയ വിമർശനത്തിന് ബദലായുള്ള സന്ദർശനമെന്ന് പറഞ്ഞാലും തെറ്റില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.